ഹലോ ഗായ്സ്, തക്വാസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫിഷിംഗ് ആണ് കേട്ടോ. പൂനൂർ പുഴയിൽ നിന്നാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത്. ഇന്നലെ നല്ല മഴ പെയ്തത് കൊണ്ട് ഇന്ന് നല്ല കലക്കുവെള്ളമായിക്കുന്നറിയാം. കലക്കുവെള്ളമാകുമ്പോൾ മീനുണ്ടാവും. അത് നേരത്തെയുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ പുതിയ വലയായിട്ട് ഇറങ്ങിയാൽ നേരത്തെ നമ്മുടെ പഴയ വല ഇതേ പുഴയിൽ തന്നെ ഇതേ കടവിൽ ഈ ഒഴുക്കപ്പെട്ടിട്ട് അതിൻ്റെ കെട്ടിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് പെട്ടിട്ട് വല കുടുങ്ങി എടുങ്ങറായി പോയതാണ് വല. അപ്പോൾ പുതിയ വലയായിട്ട് വീണ്ടും പോയതാണ്. മീനുണ്ടോ എന്നുള്ളതറിയാം. അങ്ങനെ ആദ്യത്തെ വീശ് തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ടോ, വലിച്ചിട്ട് കിട്ടുന്നില്ല. ഇറങ്ങിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കുറേ മീൻ ഈ കുടുങ്ങലിൽ പോയി പോട്ടോ. നമുക്ക് കിട്ടേണ്ട വലൻ്റെ ഉള്ളിൽ കുടുങ്ങുന്ന ഒരുപാട് മീൻ ഇതിൻ്റെ അടിയിൽ കൂടി പോയി പോകും. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് നോക്കാം മീനുണ്ടോ എന്നുള്ളത്. രാത്രിയത്തെ വീശലാണ് കേട്ടോ. പുന്തിച്ച് നോക്കിയപ്പോൾ മീനുണ്ട്. ആദ്യത്തെ വീശലിന് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം മീനുണ്ടാവും എന്നുള്ളത്. ആ മീനാണ് കിട്ടുന്നത്. പക്ഷേ കുടുങ്ങിയതുണ്ട് കൊണ്ട് കുറേ മീൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും ആവശ്യത്തിനൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയില്ല, എല്ലാ വീശലും കാര്യമൊന്നും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മീൻ എത്രത്തോളം കിട്ടി എന്നുള്ളതും കാണാം. ആദ്യത്തെ ഒരു കിട്ടുന്ന മീനും അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്നറിയോ? ആദ്യത്തെ വീശലാണ്. ആദ്യത്തെ വീശലിന് വീശി പിടിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ വീശലിന് നല്ലതാണ് കിട്ടും. രണ്ടാമത്തേന് കുറച്ച് കുറയും, മൂന്നാമത്തേന് പിന്നെയും കുറയും. ഒരേ സ്ഥലത്ത് തന്നെ വീശുന്ന നേരം പാട്ടും കൂട്ടമൊക്കെ മാറി വീശി വെക്കാം. നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റത്തോളം മീനുണ്ട് എന്നുള്ളത്. നമ്മുടെ ഫിഷിങ് അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നിർത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു ഏകദേശം മിഡിൽ ഇതേ കടവിൽ നിന്ന് കിട്ടിയ മീനിൻ്റെ ആൾ എണ്ണാണ് കിടന്ന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വീശി അപ്പോൾ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മീനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഒരു ഏകദേശം 1.5 കിലോ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയത്തെ മീൻ വീശലിന്. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഞെക്കി പൊട്ടിക്കുക, ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.